നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ബാലന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ടെസ്റ്റുകളൊക്കെ നടത്തി, ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും റിസൾട്ടിലൊന്നുമില്ല, ബി പി ഒന്ന് കൂടിയതാണ്. ഇനി ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഉപ്പൊക്കെ കുറച്ചാൽ മാത്രം മതി. അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ മക്കൾക്കും വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നു. എന്തായാലും ഒബ്സർവേഷന് കുറച്ച് സമയം കൂടെ കിടകട്ടെ എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാലനാണെങ്കിൽ മയങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഹരിയോട് എത്രയും പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോകണമെന്നും അപ്പുവിനോട് വിവരങ്ങളൊന്നും പറയുകയും ചെയ്യരുതെന്ന്. പക്ഷേ ഹരി പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഹരി ദേവിയോട് പറയുന്നുണ്ട്, എനിക്ക് ബാലേട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് അവിടെ പോയി സന്തോഷിക്കാനോ അവരുടെ മുമ്പിൽ ചിരിക്കാനോ സാധിക്കത്തില്ല. ബാലേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനും തന്നെ ആ തമ്പിയും ആ തമ്പിയുടെ സൂപ്പർ മാർക്കറ്റുമാണ്. എനിക്കെന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്നോട് ഏട്ടത്തി ഈ കാര്യം മാത്രം പറയില്ലെന്നും പറഞ്ഞ് കരയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ശിവൻ്റെ അടുക്ക് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണനെയെങ്കിലും നീ പറഞ്ഞു വിടാൻ നോക്ക്, ഒന്ന് വിളിച്ചു പറയുമെന്ന് പറയുന്നു. അപ്പോൾ ആരും ഇവിടെ ഫോൺ എടുത്തിട്ടില്ല, ദേവിയും എടുത്തിട്ടില്ല, ശിവനും എടുത്തിട്ടില്ല, ഹരിയും എടുത്തിട്ടില്ല. എല്ലാവരും ആ വെപ്രാളത്തിൽ വന്നുകൊണ്ട് വീട്ടിൽ ഫോൺ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ചു പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശിവനാണെങ്കിൽ അഞ്ജുവിനെ, എന്നിട്ട് അഞ്ജു ചോദിക്കുന്നുണ്ട് എന്തായി ബാലേട്ടൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, ബാലേട്ടന് കുഴപ്പമൊന്നും തന്നെ ഇല്ല, പ്രഷർ ശകലം ഷൂട്ടപ്പായത്, കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ഉടനെ തന്നെ അഞ്ജുവിൻ്റെ അടുക്ക പറയുന്നുണ്ട്, നീ കണ്ണന് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കണ്ണനോട് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോകണം, നീ പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പു എടുത്ത് ഈ കാറുമായിട്ട് ഇങ്ങോട്ട് വരും, ഈ കാര്യങ്ങളൊക്കെ അറിയും, പിന്നീട് അതൊരു വലിയ വിഷമമാവും, അതിനെ ഇടവരുത്തരുത്, നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്ക് കണ്ണ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് അവിടെ പോകാനൊന്നും സാധിക്കത്തില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ പൊട്ടി കരഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ബാലേട്ടന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ലേ, നീ എന്തായാലും ചെല്ലണമെന്ന് പറഞ്ഞ് കണ്ണനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ അഞ്ജുവും പറഞ്ഞ് നിർബന്ധിച്ച് വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ അപ്പു എല്ലാവരുടെ ഫോണിലേക്കും കിടന്ന് നാലുപാടും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരും ഫോൺ എടുക്കുന്നില്ല. ഉടനെ അപ്പു പറയുന്നുണ്ട്, ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ മമ്മി എന്ന് പറയുമ്പോഴത്തേക്കും തമ്പിയും അതുപോലെ തന്നെ വന്ന് പറയുകയാണ് ചെയ്യുന്നത്, അണക്കേടാവുമല്ലോ അപ്പു, അവിടുന്ന് ആരും വന്നില്ലെങ്കിൽ ഇതെന്താ അവർ ഈ കാണിക്കുന്നത്, ഹരിക്കെങ്കിലും വന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജയന്തി അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നത്, എല്ലാവരെയും സ്വീകരിക്കാൻ അവിടെയല്ലേ പോയി നിൽക്കേണ്ടതെന്ന് ചോദിക്കുന്നു വാദക്കിൽ. അപ്പോൾ ഉടനെ തന്നെ ജയന്തി എടുക്ക പറയുന്നുണ്ട്, സാന്ത്വനത്തിൽ നിന്ന് ആരും വന്നില്ല ജയന്തി എന്നിങ്ങനെ തമ്പി പറയുമ്പോഴത്തേക്കും, എങ്ങനെ വരാനാ, സേതുവേട്ടനും വരത്തില്ലെന്ന് പറഞ്ഞു, അതിന് കാരണം ദേവിയാണ്, ദേവി പോകുന്നില്ല എന്ന് അറിഞ്ഞു, ദേവിക്കും അതുപോലെ സാന്ത്വനത്തിലുള്ളവർക്കൊന്നും തമ്പി സാർ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയെന്ന് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്നും രക്ഷപ്പെടുന്ന അവർക്ക് ഇഷ്ടമല്ലല്ലോ, അവരുടെ കടയിൽ എന്തോ കുറയുമെന്നോ അവരുടെ കട പൊളിഞ്ഞു പോകുമെന്നോ ഒക്കെ പേടിച്ചിട്ടാ അവർ വരാത്തത്, അവരാരും വരാനൊന്നും പോകുന്നൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പുവിൻ്റെ അടുക്കലും തമ്പിയുടെ അടുക്കലും. അപ്പോൾ തമ്പി അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആഹാ, അങ്ങനെയാണല്ലേ, ശരിയാ ജയന്തി, പറഞ്ഞോ പറഞ്ഞോ, അവരെ കുറച്ചുകൂടെ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ജയന്തി വീണ്ടും ദേവിയെയും ബാലനെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് പറയണ നിങ്ങളൊന്നും നന്നാവുന്നത്, ആ ദേവിക്കും ബാലനും ഒന്നും ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ടാണ് വരാത്തത് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും അപ്പുവിൻ്റെയും കുഞ്ഞിൻ്റെയും ഭാഗ്യമാണ് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ കിട്ടിയത്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും അവർക്കില്ലല്ലോ. ഇനി ദേവിയുടെയും ബാലൻ്റെയും മുമ്പിൽ പോയി നിന്ന് ഇരക്കുമൊന്നും വേണ്ടല്ലോ പൈസയ്ക്ക്, ഇനിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുവിന് അതൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി ഇഷ്ടക്കേടുണ്ടെങ്കിലും ഇവർ വരാത്തതിലുള്ള ഒരു വിഷമോ അപ്പുവിൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഒന്നും തന്നെ തിരിച്ചൊന്നും ജയന്തിയോട് പറയുന്നില്ല, ജയന്തി പറയുന്നെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നു. പിന്നീട് അവർ സന്തോഷിച്ച് സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തമ്പിയും വളരെ സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ തമ്പി ബാലൻ വീണു എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്പിക്ക് ഒരുപാട് സന്തോഷമാവും. അതുകൊണ്ടാണ് ശിവൻ പറയുന്നുണ്ട് പ്രത്യേകം തമ്പി അടുക്കലൊന്നും പറയണ്ട, അങ്ങനെ തമ്പി സന്തോഷിക്കേണ്ട എന്നുള്ള രീതിയിൽ. പിന്നീട് ഹരിയും ശിവനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉടനെ തന്നെ ശിവൻ പറയുന്നുണ്ട് ഹരിയുടെ അടുക്ക, ആ സൂപ്പർ മാർക്കറ്റ് തമ്പി എന്ന് തുടങ്ങാൻ വിചാരിച്ച അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത്. അപ്പോളെ വലിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, വലിയേട്ടൻ അത് തന്നെയായിരുന്നു ഈ ഒരു മെയിൻ ടെൻഷൻ്റെ കാരണമെന്ന് ശിവൻ പറയുന്നു. അപ്പോൾ ഞാൻ ഹരി പറയുന്നു, ഓ അങ്ങേരെ എനിക്ക് ഡാഡിയിൽ നിന്ന് വിളിക്കേണ്ടി വന്നല്ലോ, എൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം തല്ലി പൊളിക്കാനായിട്ട്, അപ്പുവാണെങ്കിലൊന്നും മനസ്സിലാക്കുന്നുമില്ല, എന്ത് ചെയ്യാനാണ്, എന്തായാലും അയാൾക്കിട്ട് ഞാൻ നല്ല പണി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവനും പറയുന്നുണ്ട്, പണി കൊടുക്കണം അറിയട്ട, അപ്പുവേട്ടത്തി അറിയാതെ തന്നെ നമുക്ക് അങ്ങേർക്കിട്ട് ഒരു എട്ടിൻ്റെ പണി തന്നെ നമുക്ക് കൊടുക്കണം, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എനിക്ക് തല്ലി പൊളിക്കാനാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ബാലേട്ടനെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ഹരിയേട്ടാന്ന് ഇങ്ങനെ പറയാനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹരിയും പറയുന്നുണ്ട്, അങ്ങേരെ ഞാൻ വെറുതെ വിടില്ല, എനിക്കങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് വിറച്ച് കയറുകയാണ് ചെയ്യുന്നത്, എല്ലാം ഞാൻ തകർക്കും എന്നിങ്ങനെ ഹരിയും പറയുന്നത്. അപ്പോൾ ഹരിയും ശിവനും രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. എന്തായാലും തമ്പിക്കിട്ട് മുട്ടം പണി ഹരിയും ശിവനും കൂടെ കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഹരിയും എന്തായാലും പണി കൊടുക്കാനായിട്ട് തയ്യാറായി തന്നെ നിൽക്കുന്നത്. ശിവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന പണി തമ്പിക്ക് താങ്ങാൻ പോലും
സാധിക്കുന്നില്ല. അതോടുകൂടി തമ്പിയുടെ അവസാനം തന്നെയായിരിക്കും. അങ്ങനെ തുനിഞ്ഞിറങ്ങി തന്നെയാണ് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഹരിയും ശിവനും കൂടെ. അവരുടെ മുമ്പിലുള്ള ആകപ്പാടുള്ള പ്രതിസന്ധി അപ്പുവാണ്. അപ്പു ഇങ്ങനെ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് കൊണ്ടും അപ്പു ഗർഭിണി ആയതുകൊണ്ടും മാത്രമാണ് അപ്പുവിനെ വിഷമിപ്പിച്ചുകൊണ്ട് മറികടന്ന് തമ്പിയെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും അപ്പുവട്ടത്തി അറിയാതെയാണെങ്കിലും തമ്പിക്കിട്ട് പണിതേ പറ്റത്തുള്ളൂ. ബാലേട്ടനെ ഈ അവസ്ഥയിലാക്കാൻ ആകപ്പാട് കാരണക്കാരനായത് അങ്ങേരാണ്. അങ്ങേരുടെ സൂപ്പർ മാർക്കറ്റ് നമുക്ക് പൊളിക്കണം എന്നിങ്ങനെ തമ്പിയെ പറ്റിയിട്ടും സൂപ്പർ മാർക്കറ്റിനെ പറ്റിയിട്ടും ശിവൻ ഹരിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അവർ പ്ലാൻ ചെയ്യണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാലനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ ആ സൂപ്പർ മാർക്കറ്റ് പൊളിക്കാനും തമ്പിക്കിട്ട് പണി കൊടുക്കാനുമായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആരും അറിയാതെയാണ് തമ്പിക്ക് ഇനി പണിയാൻ പോകുന്നത്. തമ്പിക്ക് എന്തായാലും ഒരു എട്ടിൻ്റെ പണി ശിവൻ്റെയും ഹരിയുടെയും ഭാഗത്തുനിന്ന് കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് അവിടെ ഇനി കണ്ണൻ പോകുന്നുണ്ട്, കണ്ണൻ എത്തിക്കഴിയുമ്പോഴത്തേക്കും അപ്പു ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ ഒരു കള്ളമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ബാലന് ബോധം വരും. ബാലൻ ഡിസ്ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഹരിയെ ബാലൻ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അതേ വേഷത്തിൽ ഭയങ്കര വിഷമിച്ച് കരഞ്ഞ് കൂവി ഹരി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തമ്പിയും അപ്പുവും ഒക്കെ അവിടെ സന്തോഷിച്ച് ആർമാദിച്ച് ആഹ്ലാദിച്ച് നിൽക്കുകയാണ് ജയന്തി എല്ലാവരും കൂടി. ഇത് കാണുന്ന ഹരിക്ക് വീണ്ടും കലി ഇളകുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തമ്പിയാണെങ്കിൽ വളരെ ഇതായിട്ട് ഹരിയെയും കൂടെ ഇവിടെ കൊണ്ട് ഇരുത്തണം എന്നുള്ള വ്യാജേന ഹരിയെ പിടിച്ച് ക്യാഷിലൊക്കെ ഇരുത്തുമ്പോൾ ഹരി അങ്ങ് നിന്ന് അങ്ങ് പൊട്ടിത്തെറിക്കാണ്ടോ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ ക്യാഷിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഏട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഏട്ടൻ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റൊരുത്തരാണ്, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞും പറയാതെയൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് ഹരി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തുന്ന ശിവനാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശിവൻ എന്തെങ്കിലും തിരിച്ച് ചെയ്തേ മതിയാകത്തുള്ളൂ തമ്പിക്ക്. വല്യേട്ടൻ്റെ അവസ്ഥ ഓരോ നിമിഷവും കാണുന്നതിനനുസരിച്ച് ശിവൻ്റെ മനസ്സ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പുവാണെങ്കിലോ ബാലൻ്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കാതെ ജയന്തിയും അതുപോലെ തന്നെ തമ്പിയും പറയുന്ന കുറ്റങ്ങളും ഏഷണിയും കേട്ടിട്ട് മനസ്സ് മാറിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പു അപ്പം ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കുന്നുണ്ട് ശരി തന്നെയാണ് ഇപ്പോൾ ഡാഡിയും ജയന്തി അടുത്തും പറയുന്നത്, അവർക്ക് ഇവിടെ വരാമായിരുന്നു, എന്തുകൊണ്ടാണ് അവരാരും തന്നെ വരാതെ കണ്ണനെ മാത്രം പറഞ്ഞു വിട്ടത്, ഇതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്, ഞാൻ സൂപ്പർ മാർക്കറ്റ് എൻ്റെ പേരിൽ ഡാഡി തുടങ്ങി തന്നത് ബാലേട്ടനും ദേവേട്ടത്തിക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ബാലേട്ടനും ദേവേട്ടത്തിയും വരാതിരുന്നത്, അല്ലെങ്കിൽ അവർ വരുമായിരുന്നല്ലോ എന്നുള്ള ആ ഒരു നെഗറ്റീവായ രീതിയിൽ ചിന്തിക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇന്ന് പോയി ചോദിക്കുന്നുണ്ട് എന്താ വരാതിരുന്നതെന്ന്. ഞാനൊരു കട തുടങ്ങിയെന്നും പറഞ്ഞ് ഇവർക്കിപ്പോൾ എന്ത് സംഭവിക്കാനാണ് പോകുന്നത്, എൻ്റെ ഉയർച്ച ഞാനും ഹരിയും എൻ്റെ കുഞ്ഞും രക്ഷപ്പെടുന്നതെന്നും ബാലേട്ടനും ദേവേട്ടത്തിക്കും ഇഷ്ടമല്ല എന്ന് ജയന്തി പറയുന്നതൊക്കെ ശരി തന്നെയാണ് എന്നൊക്കെ അങ്ങ് വിചാരിക്കുകയാണ് അപ്പു. ഇതെല്ലാം അംബികയോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അംബിക പറയുന്നുണ്ട് അതൊന്നും ആയിരിക്കത്തില്ല അപ്പു, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ വരാത്തതെന്ന് പറയുമ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല, അവർ മനഃപൂർവ്വം വരാതിരുന്നതാണ്, ഇന്നലെയും കൂടെ ഞാൻ അവരെ എല്ലാം കണ്ട് പറഞ്ഞതല്ലേ, അപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞില്ല, എല്ലാവരും ചിരിച്ച് കളിച്ച് സമ്മതിച്ചല്ലേ, അപ്പം ഒന്ന് പുറമേ ചിരിക്കും മറ്റേത് ഉള്ളിൽ വേറൊന്ന് വെച്ചിരിക്കുകയാണെന്ന് ജയന്തിയടുത്ത് പറഞ്ഞ ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പു അങ്ങോട്ട് എല്ലാവരെയും കുറ്റം പറയാനുണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ. അങ്ങനെ അപ്പു ആണെങ്കിൽ ഇന്ന് ഞാൻ എന്തായാലും എല്ലാവരോടും ചോദിക്കുമെന്ന് പറഞ്ഞ് സാന്ത്വനത്തിലേക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഹരിയോട് പോയി ചോദിക്കുക, എല്ലാവരോടും ചോദിക്കുമ്പോൾ ഹരി മിക്കവാറും അപ്പുവിനിട്ട് പൊട്ടിച്ചിട്ട് തന്നെ പറയും ബാലേട്ടൻ്റെ അവസ്ഥ ഇതായിരുന്നു, നീ നിൻ്റെ ഡാഡിയുമാണ് ഇതിൻ്റെ പിന്നിൽ കാരണക്കാരി ആയത് എന്ന് പറയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് വേണ്ടിയിട്ടാണ് അപ്പു ഈ അഹങ്കാരങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. എന്തായാലും തമ്പിക്കിട്ട് നല്ല പണി വരുന്നുണ്ടെന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല. ശിവനും ഹരിയും തുനിഞ്ഞു തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ആര് ചെയ്തില്ലെങ്കിലും ശിവൻ തന്നെ തമ്പിയെ പഞ്ഞിക്കിടുന്ന നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.